നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു ആഫ്രിക്ക ബൈ ഗാർഗി. ദാ ഈ പുഞ്ചിരിയോടുകൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അവസാനിപ്പിച്ചത്. ഇന്നിതാ ഈ പുഞ്ചിരിയോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാമല്ലേ, വണ്ടികൾ വരുന്നു, റോഡ്, ഒത്തിരി മരങ്ങൾ, ഇത് ഏതാ സ്ഥലമെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഇത് നമ്മുടെ സ്വന്തം ആഫ്രിക്കയിലെ കെനിയ തന്നെയാണ് നിങ്ങളീ കാണുന്ന സ്ഥലം. ഗ്രാമങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത് അല്ലേ? നമുക്കിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഗ്രാമങ്ങൾ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇവിടെയുള്ള ഒരു ഗ്രാമത്തിലോട്ടാണ്. പക്ഷേ ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ, നല്ലൊരു മെയിൻ റോഡാണിത്. മുംബാസയിലേക്കും കിലിഫിയിലേക്കും മലിന്തിയിലേക്കും എല്ലാം പോകുന്ന മെയിൻ റോഡിന് ഇരുവശമായിട്ടാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ആഹാ, എന്ത് അടിപൊളി കാഴ്ച അല്ലേ. കശുവണ്ടി പെറുക്കിയെടുത്ത് ചുട്ട് കഴിക്കാത്ത ഏത് കുട്ടികളാണ് ഉണ്ടാവുക അല്ലേ. ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത് അവരവരുടെ ബാല്യകാലത്ത് കൂട്ടുകാരോടൊപ്പം കശുമാവിൻ ചൂട്ടിൽ പെറുക്കിയെടുത്ത കശുവണ്ടികളും അത് വറുത്തെടുത്ത് തല്ലി പൊട്ടിച്ച് ഇതുപോലെ കഴിച്ചെടുത്ത ആ നാവിൻ്റെ രുചിയെല്ലാം ഇപ്പം എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടാവും. ഇവർ കളിക്കിടയിൽ പെറുക്കി കൂട്ടിയതല്ല കേട്ടോ, ഇവർക്കിത് ഉപജീവനത്തിൻ്റെ മാർഗമാണ്. അവരുടെ വീട്ടിലുള്ള കശുമാവിൻ ചൂട്ടുകളിൽ നിന്നും പെറുക്കിയെടുത്തതാണ് ഇതെല്ലാം. ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ കശുവണ്ടി ആട്ടോ. അപ്പൊ അതൊക്കെ അവരിതാ ചുട്ടെടുത്തൊക്കെ എല്ലാവരും കൂടി തല്ലി പൊട്ടിച്ചൊക്കെ എടുക്കണേന്ന് അവരെ ഫോട്ടോയില് കണ്ടപ്പോത്തേന് അവരതും പറഞ്ഞിരുന്ന് ചിരിക്കുക. അവരെന്താണോ പറയണേന്ന് എനിക്കറിയില്ല. ഗുഡ്, ബ്യൂട്ടിഫുൾ, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ ഈ പാവപ്പെട്ട ഗ്രാമവാസികള്. നിങ്ങൾക്കറിയാലോ ഇവിടെ രണ്ട് വിഭാഗങ്ങളാണുള്ളത്. ഒന്നുകില് പൈസ ഒത്തിരിയുള്ള ആളുകള്, രണ്ടാമത്തെ വിഭാഗം പൈസ തീരെ ഇല്ലാത്ത ആളുകള്. ഒരിക്കലും നമ്മുടെ നാട്ടിലേതുപോലെ ഒരു മിഡിൽ ക്ലാസ് എന്നൊരു ഒരു വിഭാഗം ഇവിടെ നിലനിൽക്കുന്നില്ല. പാവപ്പെട്ടവരും പണക്കാരും ആ രണ്ട് തട്ട് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് സന്തോഷമാണ് കേട്ടോ. ഇവരുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും. ചിരിക്കാൻ മറന്നുപോയ നമുക്ക് ഇവരൊരു അത്ഭുതം തന്നെയാണ്. എനിക്കിവരെ പരിചയമൊന്നുമില്ല കേട്ടോ. പോണ വഴിക്ക് ഇങ്ങോട്ടൊന്ന് കയറി എടുത്തോട്ടെ, ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ തന്നെ അവർ സമ്മതിച്ച് അങ്ങനെ കയറിയതാട്ടോ. വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കുടിവെള്ള സംഭരണിയാണ് നിങ്ങൾ ഈ കാണുന്നത്, ഈ കുടം പോലെ ഇരിക്കുന്നത്. ഇപ്പതാ ഇവർക്ക് പുതിയൊരു വാട്ടർ ടാങ്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ദൂരം നടന്ന് തലച്ചുമടൊക്കെ ആയിട്ടാണ് അവർ ഈ വാട്ടർ ക്യാനുകൾ വീട്ടിലെത്തിക്കുന്നത്. ഗ്രാമങ്ങളിലെ പ്രധാന കാഴ്ചയാണ് ഈ മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടുകളും സോളാർ ലൈറ്റുകളും. ഇവിടെ ഇവർക്ക് വൈദ്യുതിയില്ല, പകരം ഇവർ ആശ്രയിക്കുന്നത് സോളാർ പാനലാണ്. വില കുറഞ്ഞ രീതിയിൽ പല പാക്കേജുകളിൽ ഇവർക്ക് സോളാർ പാനലുകൾ ലഭ്യമാണ്. ഇത് ലൈറ്റുകളായും മൊബൈൽ ചാർജർ ചെയ്യുന്നതിനും ഒരു ലൈറ്റെങ്കിലും കത്തിക്കുന്നതിനും എല്ലാം ഇവരിത് ഉപയോഗിക്കുന്നു. ഇവിടെ നിന്നപ്പോൾ അവിടെ ഒരു ഷോപ്പ് കാണണു. ഈ നാല് വീടിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഓ, 10 മണി ചെടികൾ എന്തോരാ നോക്കി ഇവരുടെ മുറ്റത്ത്. ഇച്ചിരി കഷ്ണം എനിക്ക് തരുമാവോ. ഫോണും ക്യാമറയൊക്കെ ആയിട്ട് ഞാൻ ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴും അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വല്ലാത്ത കൗതുകവും സന്തോഷവുമാണ്. ഞാൻ ഇതുപോലെ ഫോട്ടോ എടുത്ത് അവരെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ കാണുന്ന ആ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സങ്ങ് നിറച്ചു കളയും. ഇതിന്റെ അകത്തുള്ള ഒരു കടയാണിത്. അയ്യോ, ഈ പിള്ളേര്. ക്യാമറ കാണുമ്പോഴത്തേക്കും എല്ലാവരും ഇരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. വാട്ട് ഈസ് ദിസ്? ഇത് ചെറിയ സവാളയാണ് കേട്ടോ. ഈ ചെറിയ ഉള്ളി നമുക്കിവിടെ കിട്ടില്ല. അപ്പൊ പകരം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ചെറിയ സവാള മേടിച്ചിട്ടാണ് അതിന് പകരം ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ബരാനാ
അപ്പൊ ഇവിടത്തെ ഇത് കണ്ടില്ലേ, ഈ ഉച്ചനേരമായോണ്ട് ഭയങ്കര വെയില്. ഇതാണ് ഗ്രാമത്തിലുള്ള ഒരു കുഞ്ഞു കട. ഇവിടുത്തെ ബൈക്ക് യാത്ര പറയുന്നത് ബോഡാ ബോഡാ എന്നാണ് കേട്ടോ. ഈ ഒരു ബൈക്കിൽ തന്നെ കുറെ ആളുകളും സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും സാധനങ്ങളും എല്ലാം ആയിട്ട് ഇവരുടെ ഒരു യാത്രയുണ്ട്. വലിയ ഫുട്ബോൾ പ്രേമികളാണ് കേട്ടോ ഇവിടെയുള്ള കുഞ്ഞുങ്ങള്. പക്ഷെ ഏത് ഗ്രാമത്തിൽ ചെന്നാലും കുഞ്ഞുങ്ങളുടെ പന്തുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. ഈ പന്ത് ഉണ്ടാക്കിയെടുക്കുന്നതിലും ഇവർ മിടുക്കരുത് തന്നെ. എന്നും ഈ തെങ്ങ് ഇതുപോലെ തന്നെ ഒരുപാട് തേങ്ങകൾ ഉണ്ടായി ഇവിടെ നിലനിൽക്കട്ടെ അല്ലേ. പിള്ളേര് കളിക്കുന്ന ബോള് കണ്ടോ, ഇത് ഇവിടുത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പേപ്പർ ബാഗാണ്. ആ ബാഗ് നല്ല ഭംഗിയായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഹൂ മേക്ക് ദിസ് ബോൾ? ഹൂ ചെയ്യാ. അപ്പൊ ദാ ഈ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവാണ്. ഗ്രാമക്കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.